എല്ലാവർക്കും കൊക്കോഗ്രൂവ് ചാനലിലേക്ക് സ്വാഗതം. ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം. ഇന്നത്തെ വീഡിയോ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള വിവിധ കാഴ്ചകളുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളും എല്ലാം നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷേത്രയിൽ പങ്കെടുക്കുന്നതിലേക്കായി കൊച്ചു കുഞ്ഞുങ്ങൾ വിവിധ തരത്തിലുള്ള വേഷങ്ങളൊക്കെ അണിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ വളരെ ദൂരെ നിന്ന് ഹനുമാന്റെ ഒരു ശില്പം കാണാം. അങ്ങനെ ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞുപോയി. എല്ലാ ഭക്തജനങ്ങൾക്കും ആറ്റുകാലമ്മ തൻ്റെ കൃപാ കടാക്ഷം ചൊരിഞ്ഞ് വന്ന ഭക്തജനങ്ങളെല്ലാം അവർ നല്ല രീതിയിൽ ആ പൊങ്കാലയെല്ലാം അർപ്പിച്ചതിന് ശേഷം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. ഈ ക്ഷേത്ര പരിസരത്തുള്ള ഈ വാദ്യഘോഷവും ഈ ചെണ്ടമേളവും എല്ലാം അവിടുത്തെ അന്തരീക്ഷത്തെ വളരെ ഭക്തി നിർഭരമാക്കിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഹനുമാന്റെ ശില്പത്തിൽ പോകുന്ന സമയത്ത് അതിൻ്റെ സ്ഥലമില്ലായിരുന്നു. നമ്മളെ തട്ടും അവിടെ പന്തലൊക്കെ കെട്ടിയിരിക്കുന്നത് കൊണ്ടായിരിക്കും ആ തട്ടും എന്ന് പറഞ്ഞ് അവരത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഭക്തജനങ്ങളുടെ നേർച്ചയുടെ ഭാഗമായിട്ട് ബാലന്മാർ നടന്നു പോകുന്നതും കാണാം.
ആ നോട്ടവും നൃത്തവും കാണാൻ. പിന്നെ ബാൻഡ് മേളമൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് പോകുന്ന സമയത്ത് നല്ല ബ്ലോക്കും ആയിരുന്നു. ഒരു 20-25 മിനിറ്റ്സിൻ്റെ ബ്ലോക്ക് ഉണ്ടായിരുന്നു അവിടെ മണക്കാട് ഭാഗത്ത്. ആറ്റുകാൽ പൊങ്കാലയെല്ലാം കഴിഞ്ഞ് അവിടെയെല്ലാം വൃത്തിയാക്കൽ പരിപാടിയും പിന്നെ അതെല്ലാം ചെയ്ത് ക്ഷീണിച്ച് അവശരായിരിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരും പിന്നെ ഈ ഇഷ്ടികളെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ടെമ്പോയും അങ്ങനെ നമ്മുടെ കൂടെ യാത്രയിലുടനീളം ഉണ്ടായിരുന്ന ഈ നിലാവമ്മാവനും എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണുന്നത് വരെയും എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹാപ്പി. ഓക്കെ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.